ഇന്ന് നമ്മൾ ഇതുപോലെയുള്ള ടീ ഷർട്ടുകൾ, ഗേൾസിൻ്റെ ടീ ഷർട്ട് ഷോൾഡർ കൂടുതലും ലെങ്ത്ത് കൂടുതലും ഒക്കെ ആണെങ്കിൽ അതെങ്ങനെയാണ് ഒന്ന് ആൾട്രേഷൻ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിന് ഷോൾഡർ കൂടുതലാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, രണ്ട് സ്ലീവ് ഫുള്ളായിട്ട് അഴിച്ചെടുത്തിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് കട്ട് ചെയ്ത് കളയണം. താഴത്തെ എത്രയാണോ നമുക്ക് ലെങ്ത്ത് കൂടുതൽ ആ ഭാഗം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ രണ്ട് സൈഡിലും ഇതിന് ചെറുതായിട്ട് ഒരു ഓപ്പണിംഗ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ ഓവർലോക്കൊക്കെ അഴിച്ച് കളയണം. ഇത് ഇതുപോലെ ഷോൾഡർ നമ്മൾ അഴിച്ചെടുത്തിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ശേഷം നമ്മൾ സ്ലീവ് സാധാരണ പോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിൻ്റെ മുന്നേ ഷോൾഡറിൻ്റെ ഭാഗം ഒരര ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് കൂട്ടിയടിക്കുക. സാധാരണ ഷോൾഡർ റെഡിമെയ്ഡിലുള്ള ഷോൾഡറിനേക്കാളും ഒന്ന് അര ഇഞ്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക താഴത്തേക്ക്, ഷോൾഡറിൻ്റെ സ്ലീവ് വെക്കണ ഭാഗത്തേക്കായിട്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ അഴിച്ചെടുത്ത സ്ലീവും ബോഡി പാർട്ടും കൂടി കറക്റ്റായിട്ട് ജോയിൻ്റ് ആയിട്ട് കിട്ടും. ഇതുപോലെ ഷോൾഡർ നമ്മൾ ഇതുപോലെ അഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് സ്ലീവ് ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് അഴിച്ചെടുത്തിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സ്ലീവ് വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. പിന്നെ നമുക്ക് എത്രയാണോ ഷേപ്പും ഇതൊക്കെ വേണ്ടതെന്നുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്തെടുക്കാം രണ്ട് സൈഡിലും. അങ്ങനെ മാർക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗത്തും ഒരു ഓപ്പണിംഗ് വേണം. അപ്പോൾ ഓപ്പണിംഗ് എത്രയാണോ നമുക്ക് വേണ്ടത് ആ ലെങ്ത്ത് വെച്ച് മാർക്ക് ചെയ്തിട്ട് ആ ഭാഗത്ത് ഒരു കറക്റ്റ് 3/4 ഇഞ്ച് മാർക്ക് ചെയ്യുക, സൈഡ് ഓപ്പൺ മടക്കിയടിക്കാൻ വേണ്ടിയിട്ട്. ഒരു ചെറുതായിട്ടൊരു സ്ലിറ്റേ വരുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സൈഡിലുള്ള ഓവർലോക്ക് കംപ്ലീറ്റ് ആയിട്ട് അഴിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ആ പോയിൻ്റ് ചെയ്ത ഭാഗത്ത് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് കുത്തി നിർത്തി കെട്ടിട്ടിട്ട് സാധാരണ സ്ലിറ്റ് അടിക്കണ പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ രണ്ട് സൈഡിലുള്ള ഓവർലോക്ക് അഴിച്ചെടുത്താൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ നമ്മൾ ആ കുത്തി നിർത്തിയ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തു നിന്ന് 1 ഇഞ്ചും 1/2 ഇഞ്ചും കൂടി മുകളിലേക്ക് വീണ്ടും ഈ ടൂൾ ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് അഴിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മുകളിൽ ഷോൾഡറിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ച് കൂട്ടി അടിക്കാൻ പറഞ്ഞല്ലോ, അതങ്ങനെ അടിച്ചാലേ നമുക്ക് ഈ സ്ലീവ് അഴിച്ചെടുത്ത സ്ലീവും ആ ഷോൾഡറിൻ്റെ ഭാഗം കൂടി കറക്റ്റായിട്ട് വരികയുള്ളൂ. ഇതുപോലെ നമ്മൾ 1/2 ഇഞ്ച് കഴുത്ത് കൂടുതലാകുമ്പോൾ നമ്മൾ ഷോൾഡർ ഒന്ന് പിടിക്കാറില്ലേ, അതുപോലെ 1/2 ഇഞ്ച് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം അതുപോലെ നമ്മൾ കുത്തി നിർത്തിയ ഭാഗത്തു നിന്ന് സ്ലിറ്റും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതുപോലെ രണ്ട് സൈഡും ഓപ്പണിംഗായി അടിഭാഗം മടക്കിയടിച്ചു. ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഓവർലോക്ക് ഒന്ന് അഴിച്ചെടുക്കണം എന്നുള്ളതേ ഉള്ളൂ. ഷോൾഡറും കട്ട് ചെയ്യുമ്പോൾ അടിഭാഗത്തേക്ക് കൂടുതൽ കട്ട് ചെയ്യാതെ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് കട്ട് ചെയ്തിട്ട് കൈക്കുഴിയുടെ ഭാഗത്തേക്കാണ്ട് ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ട് അത് കട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ആൾട്രേഷൻ വരുന്നത്.